സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ആത്മാവിന്റെ ഇരണ്ട് രാത്രികളും മുഖദർശനവും പരസ്പര ആഭിമുഖ്യവുമെല്ലാം ഇന്നലെ നാം ധ്യാനിച്ചു വരുന്ന വഴിയിൽ വാൾട്ടർ ഡെലമേയറിന്റെ ഔട്ട് ഓഫ് എ ഡ്രീം എന്നൊരു കവിത ധ്യാനിച്ചു തുടങ്ങാം. ഒരു സ്വപ്നത്തിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നു. ഘോരരൂപങ്ങൾ വ്യഥ പകർത്തിയ സ്വപ്നം, തീതുപ്പുന്ന കൺകുഴികൾ, കരഞ്ഞു പിളർന്ന വായ, ഇരുളിൽ ആരും കേൾക്കാത്ത രോദനം, ആത്മാവിന്റെ തണുത്തുറഞ്ഞ ഇരുൾ രാത്രികൾ. വിയർത്തൊലിച്ച് ഞാൻ കിടക്കയിൽ ഉണർന്നിട്ട് ഒന്നും ചെയ്യാനില്ലാത്ത വിധം വിവശമായി. ധരയുടെ ആഞ്ഞടച്ച വാതിൽ അതിൻ്റെ പലകകൾ കുരിശുപോലെ അതിൻ്റെ താക്കോൽ തുരുമ്പിച്ചു പഴകിയതും അത് തുറന്നു കാണിക്കുകയാണെന്നേ ഒരു മുഖം, വീണ്ടും കണ്ടെത്തിയ ഒന്ന്, നഷ്ടമായത് പണ്ട് പണ്ട്, ഒരു ജനിയുടെ കാത്തിരിപ്പാകെ കനം വെച്ച പോലെ. പിന്നെയോ ദുഃഖങ്ങളൊപ്പിയ ആ കൺകളും, ഇതാ ഞാൻ വന്നു കഴിഞ്ഞു, ബിഹോൾഡ് ഐ എം കം. ഗ്രീക്ക് പുരാണത്തിൽ സ്വപ്നത്തിൻ്റെ ദേവനെ മോർഫിയസ് എന്നാണ് വിളിക്കുന്നത്. രൂപം, ആകൃതി എന്നൊക്കെ അർത്ഥം വരുന്ന മോർഫേ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് അത് വരുന്നത്, ഷെയ്പ്പ്. സ്വപ്നങ്ങൾ ജീവിതത്തെ ഷെയ്പ്പ് ചെയ്യുന്നുണ്ട്. ജീവിതം സ്വപ്നങ്ങളെയും, ഒന്ന് സുന്ദരമായ സ്വപ്നങ്ങളാകുമ്പോൾ മറ്റേത് ദുസ്വപ്നങ്ങളുമാകാം. ഗ്രീക്കിൽ പരിവർത്തനത്തെ കുറിക്കുന്ന മെറ്റമോർഫോസിസ് എന്ന പദം, അതിന്റെ അക്ഷരാർത്ഥം രൂപാന്തരം, ആഫ്റ്റർ ഷെയ്പ്പ് എന്നാണെങ്കിലും കാവ്യാത്മകമായി പറഞ്ഞാൽ സ്വപ്നാനന്തരം, സ്വപ്നത്തിന് ശേഷം എന്ന് മനസ്സിലാക്കാം. ഒരു ശലഭപ്പുഴു സമാധി വിട്ട് ശലഭമായി എഴുന്നേൽക്കുന്നതിന്റെ അവസ്ഥാന്തരമാണ് മെറ്റമോർഫോസിസ്. ഒരു ശലഭപ്പുഴു കണ്ട വർണ്ണസ്വപ്നമാണ് പൂമ്പാറ്റ. ഈ ദിവസങ്ങളിൽ യാക്കോബിന്റെ നിദ്രയും സ്വപ്നങ്ങളും അവന്റെ ആത്മാവിന്റെ ഇരുൾ രാത്രികളും കാണുമ്പോൾ ഇത് ചേർത്ത് വായിക്കുക. ഇന്ന് പൂർവ്വപിതാവായ ജോസഫിന്റെ അനുരഞ്ജനത്തിന്റെ ആഴം നാം കാണുകയാണ്. ദൈവം എന്നെ ഓർമ്മകളുടെ ഇരുട്ടറയിൽ നിന്ന് മോചിപ്പിച്ചു, മനാശേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കുഞ്ഞിന് പേരിട്ടു. ദൈവം എന്നെ ഫലമണിയിച്ചു, എഫ്രായിം എന്ന് വിളിച്ചുകൊണ്ട് അവൻ മറ്റൊരു പുത്രനും പേര് നൽകി. എല്ലാം അറിയാനും എല്ലാം ചെയ്യാനും ശക്തനായിരുന്നിട്ടും ഫറവോ കാണാതെ പോയ ദൈവത്തികമാണ് ജോസഫ്. ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവും ലോകത്തിന്റെ ശക്തിയെയും ജ്ഞാനത്തെയും കടത്തിവെട്ടുന്നതാണ്. 1 കൊരിന്ത്യർ 1:25 എന്ന സങ്കീർത്തനത്തിന് നാം അത് കാണും. ജോസഫ് ഈ ദൈവിക ജ്ഞാനത്തിന്റെയും ശക്തിയുടെയും കറതീർന്ന പ്രതീകമാണ്. അതിനാൽ തന്നെ അവൻ ഈശോയുടെ വ്യക്തമായ ഒരു മുന്നോടിയായി മനസ്സിലാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ ദൈവിക ജ്ഞാനത്തിന്റെയും ശക്തിയുടെയും വിളംബരവുമായി ഈശോനാഥൻ പറഞ്ഞത്, പിതാവേ, നീ ബലവാന്മാരിൽ നിന്ന് ഇതൊക്കെ മറച്ചുവെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തല്ലോ എന്ന്. അവൻ നൽകിയ നവ്യമായ വ്യവസ്ഥയാണത്, ലൂക്ക 10:21-24. ഇന്ന് സങ്കീർത്തനം 33 ഉതിർക്കുന്നതും നവീനമായൊരു ഗീതമാണല്ലോ, ഷിർ ഹദാഷ. അതിന്റെ വരികൾ നവീനമായ ഈ വ്യവസ്ഥയിൽ നിന്ന് നാം വായിച്ചെടുക്കേണ്ടതുണ്ട്. ജോസഫിന്റെ സഹോദരർ പണ്ട് അവനെതിരെ ഉപജാപം നടത്തിയത് ഇങ്ങനെയാണ്, ഇതാ സ്വപ്നക്കാരൻ വരുന്നു, ഇവനെ നമുക്ക് കൊല്ലാം, ഇവന്റെ സ്വപ്നം അപ്പോൾ എന്തായിത്തീരുമെന്ന് നോക്കട്ടെ. 37:2. പിതാവിന്റെ ഹൃദയത്തിൽ നിന്ന് സഹോദരങ്ങളോടുള്ള സ്നേഹവുമായി ഇറങ്ങി പുറപ്പെട്ടവനാണ് ജോസഫ് എന്ന് സൂചനയുണ്ട്. അതേ കാര്യങ്ങളാണ് യോഹന്നാൻ 1 ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു വച്ചിരിക്കുന്നതും, പിതാവിന്റെ ഹൃദയത്തിൽ നിന്ന് അവൻ സ്നേഹത്തോടെ ഇറങ്ങി വന്നു എന്ന്. നെഞ്ചകം, കോൾ പോസ്. അവന്റെ സഹോദരന്മാർക്ക് അവന്റെ സ്വപ്നത്തെ ഉന്മൂലനം ചെയ്യാനായില്ല പക്ഷേ, കാരണം ജോസഫ് കണ്ടതൊക്കെയും ദൈവത്തിന്റെ തന്നെ സ്വപ്നങ്ങളായിരുന്നല്ലോ. സഹോദരന്മാർ തന്റെ മുൻപിൽ മുട്ടുകുത്തി വന്ദനം ചെയ്യുമെന്നതാണ് ആ സ്വപ്നത്തിൽ അവൻ അവതരിപ്പിച്ചത്. അതാണ് സഹോദരന്മാരെ ചൊടിപ്പിച്ചതും സഹോദരന്മാർ അവനെ കൊല്ലാൻ നോക്കിയതും അതിനാൽ തന്നെയാണ്. എന്നാൽ വിചിത്രമെന്ന് പറയട്ടെ, ഈ സഹോദരന്മാർ ഇന്നിതാ ജോസഫിന്റെ മുൻപിൽ 3 സന്ദർഭങ്ങളിൽ കുമ്പിട്ട് അവന്റെ കാരുണ്യം യാചിക്കേണ്ടതായി വരുന്നുണ്ട്. ജോസഫ് പക്ഷേ ദുഷ്ടതയുടെ മറുപാടമല്ല പുറത്തെടുത്തത്, അവൻ കരഞ്ഞുകൊണ്ട് അവരോട് ക്ഷമിക്കുകയാണ്. കറതീർന്ന അനുരഞ്ജനം. നിലനിൽപ്പിനായുള്ള ആ കുടുംബത്തിന്റെ പോരാട്ടങ്ങൾ വിശ്വാസത്തിന്റെ പോരാട്ടങ്ങൾ തന്നെയായി മാറുന്നു. തങ്ങൾ ഒരിക്കൽ ചെയ്തുപോയ അക്ഷന്തവ്യമായ അപരാധത്തിന്റെ ഭയത്തിൽ നിന്ന്, കുറ്റബോധത്തിൽ നിന്ന്, ആശങ്കകളിൽ നിന്ന് ആ സഹോദരന്മാർ മോചിപ്പിക്കപ്പെടുകയാണ് ജോസഫ് അവരോട് കാണിക്കുന്ന അനുരഞ്ജനം വഴി. ആത്മപരിവർത്തനം ജീവിത പരിവർത്തനം തന്നെയായി മാറുന്നു. മെറ്റമോർഫോസിസ്, സ്വപ്നങ്ങൾ പൂവണിയുന്നു. ഫറവോ ജോസഫിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, നിന്റെ അധരങ്ങളാൽ നീ എന്റെ ജനത്തെ ഭരിക്കുക എന്ന്. അതായത് ജ്ഞാനസമ്പൂർണമായ വാക്കുകളാലും ആലോചനകളാലും ജനത്തെ ഉത്തമമായി ഭരിക്കുക എന്നർത്ഥം. 41:40. ആലങ്കാരികമായി പറഞ്ഞാൽ നിന്റെ ചുണ്ടുകളാൽ നീ എന്റെ ജനത്തെ ചുംബിക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. സ്നേഹത്തിന്റെ മുദ്രയാണ്, സ്നേഹത്തിന്റെ മൊഴികളാണ് ജോസഫ് തന്റെ വചനത്താൽ ആ ജനത്തെ അണിയിക്കുന്നത്. അവന്റെ ചുണ്ടിൽ വിമോചനത്തിന്റെയും പാപമോചനത്തിന്റെയും സുവിശേഷം വിടരുന്നു. അവൻ ഓരോ ധാന്യവും പെറുക്കിക്കൂട്ടി കൈപ്പിടിയിലൊതുക്കി മറ്റുള്ളവർക്കായി വാരി വിതറി തന്റെ ധാന്യത്തിന്റെ ഭണ്ഡാരങ്ങൾ അവൻ തുറന്നിട്ടു എന്നാണ് തിരുവചനം അവനെക്കുറിച്ച് പറയുന്നത്. അമർത്തിക്കുലുക്കി നിറച്ചളന്ന് നമ്മുടെ മടിശീലയിലേക്ക് ഇട്ടുതരുന്ന ദൈവകൃപയുടെ ആധിക്യം പോലെ. നെഞ്ചകം, കോൾ പോസ്, അവിടേക്കാണ് ദൈവം ഇതൊക്കെ ചുരിഞ്ഞിടുന്നത്. ദൈവാത്മാവിന്റെ സമ്പൂർണതകളെ, പിതാവിന്റെ നെഞ്ചകത്തു നിന്ന് ഇറങ്ങി വന്ന പുത്രനെ ഇത് ഓർമ്മിപ്പിക്കുകയാണ്. ജോസഫ് ആകട്ടെ അവന്റെ മുന്നൊരുക്കമാവുകയും ചെയ്യുന്നു.
ജോസഫിന് ബഹുവർണമായ ഒരു മേലങ്കിയുണ്ടായിരുന്നു, എ കോട്ട് ഓഫ് തൗസൻഡ് കളേഴ്സ്. കഴിഞ്ഞ ദിവസമാകട്ടെ നാം 1000 നിറങ്ങളുള്ള കഴുതക്കുട്ടിയെ ധ്യാനിക്കുകയായിരുന്നല്ലോ. എ കോട്ട് ഓഫ് തൗസൻഡ് കളേഴ്സ്, ദൈവിക ജ്ഞാനത്തിന്റെ ബഹുവർണമാണിതെന്ന് നാം അന്ന് കണ്ടിരുന്നു. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ എല്ലാവർക്കും ഒരിടമുണ്ട്. എല്ലാവരും വീടണയാനായി ദൈവം എല്ലാം സജ്ജമാക്കുകയും ചെയ്യുന്നു. ദൈവത്തിൽ അലിയാൻ ഈ രക്ഷാകര ശക്തി ആകമാനം ദൈവത്തിൻ്റെതാണ്. ദൈവത്തിൻ്റെ ഈ പദ്ധതിയെ തടസ്സപ്പെടുത്താനും ആലോചനകളെ നിഷ്പ്രഭമാക്കാനും ആർക്കും സാധിക്കില്ല എന്നാണ് ഇന്ന് സങ്കീർത്തനം 33 ഉദ്ഘോഷിക്കുന്നതും. ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും സൂക്ഷ്മതകളെയും സർവശക്തിയോടെ ദൈവം പരിവർത്തനത്തിന് വിധേയമാക്കുന്നു. അതാണ് അവിടുത്തെ ശക്തിയും ജ്ഞാനവും അധികാരവും. തിന്മയായതുപോലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ദൈവം നന്മയ്ക്കായി പരിണമിപ്പിക്കുകയാണ്. സർവ്വജനത്തെയും തന്നിലേക്കടുപ്പിക്കുന്ന ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ ചരിത്രമാണ് പൂർവ്വപിതാക്കന്മാരുടെ അനുഭവങ്ങളിൽ നാം ഇന്ന് വായിച്ചെടുക്കുന്നത്. പഴയ ഇസ്രായേലിന്റെ 12 ഗോത്രപിതാക്കന്മാർ വെളിപാട് 7:9-10 വരെ ദൈവത്തിന്റെ ഈ സ്വപ്നത്തെ വിവരിക്കുന്നുണ്ട്. അവിടെ കുഞ്ഞാടിന്റെ മധുരഗീതം മുഴങ്ങി കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് സങ്കീർത്തനം 33 ഈ മധുരഗീതമാണ്, നവ്യഗീതം, ദ ന്യൂ സോങ്, ആലപിക്കുന്നത്. ഈ കുഞ്ഞാടിനറിയാം, കാരണം അവൻ കൊല്ലപ്പെട്ടിട്ട് നിൽക്കുന്ന കുഞ്ഞാടാണ്. നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ വേദന അവനറിയാം. അതുകൊണ്ട് തന്നെ അവൻ ഇന്നലെയും ഇന്നുമൊക്കെ ആവർത്തിച്ചു പറയുകയാണ് താൻ ആടുകളുടെ ഇടയനാണ് എന്ന്. ആ ഇടയധർമ്മത്തിലേക്കാണ് അവൻ നമ്മെ ചേർത്തണയ്ക്കുന്നതും. ദൈവം കണ്ട വീണ്ടെടുപ്പിന്റെ സ്വപ്നം, അപ്പോസ്തല പ്രവർത്തനം 10:2-3 വരെയും 12 അപ്പോസ്തലന്മാരെ പുതിയ ഇസ്രായേലിന്റെ ഗോത്രപിതാക്കന്മാരായി നാഥൻ ഇന്ന് തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ടാണ്. 10:1-7 വരെ വെളിപാട് 7 നാം കാണുകയായിരുന്നു എല്ലാ ഗോത്രങ്ങളിൽ നിന്നും എല്ലാവരും ദൈവസന്നിധിയിലേക്ക് വന്നണയുന്നത്. അവിടെയാണ് നമ്മുടെയെല്ലാം ഭാവിയുടെ പൂർണ്ണതകൾ, അ പെർഫെക്റ്റഡ് ഫ്യൂച്ചർ. ആരെയെങ്കിലും ഇട്ടുകളയുന്നിടത്തോ തള്ളിക്കളയുന്നിടത്തോ അല്ല ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ നമ്മുടെ ഭാവികൾ അപരനോട് അനിഷേധ്യമാമിതം ഇഴചേർന്നിരിക്കുന്നുവെന്ന്. നാഥൻ പറയുന്നു, നിങ്ങൾ ആദ്യം ഇസ്രായേലിന്റെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് പോവുക, പിന്നീട് സമരിയാക്കാരുടെ അടുത്തേക്കും പിന്നെ വിജാതിയരുടെ അടുത്തേക്കും പോകാം. ആദിമസഭയിൽ സുവിശേഷം പ്രവഹിച്ചതും ഈ ഗതിയിൽ തന്നെയായിരുന്നു. ഉപവി വീട്ടകത്തു നിന്ന് ആരംഭിക്കുന്നു എന്നാണല്ലോ പറയുന്നത്. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. യഥാർത്ഥത്തിൽ ഉപവി നെഞ്ചകത്തു നിന്ന് പുറപ്പെടേണ്ടതാണ്. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്. അനുരഞ്ജനം സാധ്യമാകേണ്ടതും ഏറ്റവും സത്വരമായിട്ടും ഏറ്റവും സമീപസ്ഥമായിട്ടുമാണ്. ഒട്ടിനിൽക്കുന്നവനെയും ചേർന്ന് നിൽക്കുന്നവനെയും മാനിക്കാതെ നാം അകലങ്ങളിലേക്ക് സുവിശേഷവുമായി പോകുന്നത് കൊണ്ട് അർത്ഥമില്ല. സർവ്വലോകത്തിന്റെയും രക്ഷ, അതിന്റെ വാഗ്ദാന പൂർണിമ ദൈവം നിറവേറ്റുന്നത് ഇന്ന് ചിന്നിച്ചിതറിയ ആ സഹോദരന്മാരുടെ പരസ്പരമായ സ്നേഹാശ്ലേഷത്തിൽ നിന്നാണെന്ന് മറക്കരുത്. ദൈവം കണ്ട സ്വപ്നം പൂവണിയട്ടെ.